എല്ലാവർക്കും എഫ് ബി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിക്കാറുള്ള നല്ല ക്രിസ്പിയായ ഗീ റോസ്റ്റിൻ്റെയും പേപ്പർ റോസ്റ്റിൻ്റെയും ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിക്കാം. അതിനു മുൻപായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലുള്ള പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുഴുക്കല്ലരി ചേർത്ത് കൊടുക്കാം. വൈറ്റ് റൈസ് ഞാൻ ജൈയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേറൊരു ബൗളിൽ 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കണം. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അരിയും ഉഴുന്നും നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1-4 മണിക്കൂർ കുറഞ്ഞത് കുതിർത്ത് വയ്ക്കണം. അതിനുശേഷം എടുത്ത് നമുക്ക് അരയ്ക്കാം. ആദ്യം ഉഴുന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് 1¼ കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായി പതഞ്ഞ് പൊങ്ങി വരുന്നതുവരെ അരച്ചെടുക്കണം. അതുപോലെ തന്നെ അരി 1¼ കപ്പ് വെള്ളം ചേർത്ത് അരിയും അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം അരി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1½ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നോക്കിയതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1½ കപ്പും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം സ്പൂൺ വെച്ച് ഇളക്കാതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1½ ടീസ്പൂൺ കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് 1 രാത്രി മുഴുവൻ നമുക്കിത് മൂടി വയ്ക്കണം. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇതേ കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗീ റോസ്റ്റിനാണെങ്കിൽ ഈ കൺസിസ്റ്റൻസി മതി. ഇപ്പോൾ പേപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പും കൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കൊരു തവ ചൂടാക്കി എണ്ണ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കുക. പിന്നെ എണ്ണയില്ലാത്ത തുണി വെച്ചൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം വേണം ബാറ്റർ ഒഴിക്കാനായിട്ട്. നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്ക് ദോശ പരത്തി കൊടുക്കാം. നല്ല കാരണം കുറച്ച് പരത്തിയെടുക്കാം. ഇനി ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഇത് മൊരിയിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലാക്കിയാൽ മതി. അതിനുശേഷം വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് മൊരിയിച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ കണ്ടോ, നന്നായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ചുരുട്ടി കൊടുക്കാം. നമ്മൾ പായയൊക്കെ ചുറ്റുന്ന പോലെ ചുരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഗീ റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് വേറൊരു തരത്തിൽ മടക്കുന്നത് കാണിക്കാം. ഇതിൽ ഞാൻ ഇത് പേപ്പർ റോസ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നടുക്കൊന്ന് വെട്ടിക്കൊടുക്കുക. ഇതുപോലെ ആദ്യം ഇളക്കിയെടുക്കുക. അതിനുശേഷം കോണാകൃതിയിലൊന്ന് മടക്കിയെടുക്കാം. പിള്ളേർക്ക് ഇതുപോലെ ഷേപ്പൊക്കെ മാറ്റി കൊടുത്താൽ പിള്ളേർക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമുണ്ടാവും. കണ്ടോ, ഇതുപോലെ കോണാകൃതിയിൽ മടക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ക്രിസ്പിയായ ദോശയാണിത്. കണ്ടോ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.